ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പവർ ബാങ്ക് കണ്ടെടുത്തു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിലക്കുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പൊട്ടിത്തെറി സാധ്യതയുള്ള പവർ ബാങ്ക് കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകി. പൂജായോഗ്യമല്ലാത്ത വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി. ഗുരുവായൂർ ദേവസ്വം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പവർ ബാങ്ക് ഒരു കീഴ്ശാന്തിയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പൂജയ്ക്കുള്ള വെറ്റിലയും അടക്കയും കൊണ്ടുവന്ന കവറിൽ അബദ്ധത്തിൽ പവർ ബാങ്ക് പെട്ടുപോയതാണെന്നാണ് കീഴ്ശാന്തി പോലീസിന് നൽകിയ മൊഴി. 24 മണിക്കൂറും പോലീസ് സുരക്ഷയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുവാദമില്ല. ഭക്തരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കും ഇത്തരത്തിൽ പരിശോധന ഉണ്ടായിരുന്നില്ല. ശുദ്ധി വരുത്തി വരുന്ന ശാന്തിമാരുടെ ദേഹപരിശോധന സാധ്യമല്ലായിരുന്നു. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരെ പരിശോധിക്കുന്നതിന് പുതിയ സംവിധാനം ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു. 29 ചേരുന്ന ദേവസ്വം യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കുന്ന പൂജാരിമാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ദേവസ്വം ആലോചിക്കുന്നത്. ശുദ്ധി നഷ്ടപ്പെടാതെ ആധുനിക സംവിധാനം ഉപയോഗിച്ചാകും പരിശോധന. പൂജാരിമാരോടും ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരോടും ചർച്ച ചെയ്ത ശേഷമാകും നടപടി.